أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل الصحابة أجمعين، ما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وبالسند المتصل للإمام المتقن الحافظ الحجة أمير المؤمنين في الحديث أبي عبد الله محمد بن إسماعيل بن إبراهيم بن مغيرة الجعفي البخاري رحمة الله عليه ونفعنا به في الدارين آمين. قال حدثني يحيى بن حماد قال حدثنا أبو عوانة عن بيان عن قيس بن أبي حازم عن مرداس الأسلمي قال قال النبي صلى الله عليه وسلم يذهب الصالحون الأول فالأول ويبقى حفالة كحفالة الشعير أو التمر لا يباليهم الله بالا. إذ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്ന 6434-ാമത്തെ ഹദീസ്, ബാബു ദഹാബി സ്വാലിഹീൻ എന്ന അധ്യായത്തിലാണ് കൊണ്ടുവന്നത്. ബാബു ദഹാബി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ മഹാന്മാർ എല്ലാം ഇവിടെ നിന്ന് മരിച്ച് പോകും, അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അറിയിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിലിപ്പോൾ നാം കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യദ്ഹബു സ്വാലിഹൂന അൽവലു ഫല്ലുവലു, സാലിഹ്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇന്നലെ നമ്മൾ ഓതിയ ഹദീസ് ഖൈറുൽ ഖുറൂനി ഖർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും, എൻ്റെ കാലഘട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ്, പിന്നെ അതിൻ്റെ ശേഷം, പിന്നെ അതിൻ്റെ ശേഷം, ഇങ്ങനെ ഖിയാമത്തിലെ നാള് വരെ പോകുമ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളെക്കാൾ മോശപ്പെട്ടവരാണ് അടുത്ത കാലഘട്ടത്തിലുണ്ടാവുക. അതിൽ നല്ലവർ ഇല്ലെന്ന് അല്ല, നല്ലവർ എല്ലാ കാലഘട്ടത്തിലും അത്യാവശ്യം ഉണ്ടാകും. അത് നാം കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞല്ലോ, ലാ തഖൂമു സ്സാഅത്തു ഹത്ത ലാ യബ്ഖ ഫിൽ അർദി മൻ യഖൂലു അല്ലാഹു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരു മനുഷ്യനും ഭൂമിലോകത്ത് ഇല്ലാതെയാകുന്ന ആ കാലഘട്ടത്തിലാണ് ലോകം അവസാനിക്കുക. അതിൻ്റെ മുമ്പ് അവസാനിക്കൂല. അല്ലാഹു എന്ന് പറയുന്ന ഒരാൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം ലോകം അവസാനിക്കുകയില്ല. അപ്പം അങ്ങനെ അല്ലാഹുവിനെ ഓർക്കുന്നവരും അള്ളാഹുവിനെ പറയുന്നവരും ഏത് കാലവും ഉണ്ടാകും. വേറെ ഒരു ഹദീസിലും നമ്മൾ ഒരു ദിവസം മുമ്പ് പഠിച്ചു, ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ളാഹിരീൻ അൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫഹും. എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ഒരു ചെറിയ വിഭാഗം എപ്പോഴും സത്യത്തിൻ്റെ മേൽ അടിയുറച്ച് പ്രത്യക്ഷമായ നിലയിൽ നിൽക്കും. അവരോട് എതിർക്കുന്നവരും അവരോട്
നേരിടുന്നവരും അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരും ഉണ്ടാകും. പക്ഷേ അതൊന്നും ഇവർക്ക് ഫലിക്കുകയില്ല, ഇവർ ഉറച്ചു തന്നെ നിൽക്കും എന്ന് ഒരു ദിവസം മുമ്പ് നമ്മളോദി ഹദീസിൽ കേട്ടു. അപ്പോൾ ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം ഒറ്റ സ്വാലിഹും ഉണ്ടാവൂല എന്നല്ല, പക്ഷേ കാലം കഴിയുന്തോറും സ്വാലിഹ്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എത്ര 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 വലിയ മഹാന്മാർ ഉണ്ടായിരുന്നു, അവരെല്ലാവരും പോയി കഴിഞ്ഞുവല്ലോ. നമ്മളിപ്പോൾ ആരാണ്? വയബക്കാഹുഫാലത്തുൻ കഹുഫാലത്തി ശഹീരി അവിത്തംരി. അല്ലാഹുവിൻ റസൂൽ പറയുന്നു, യദ്ഹബു സ്വാലിഹൂന അൽവൽ വൽ. ആദ്യം ആദ്യം ആദ്യമായി ഇങ്ങനെ സ്വാലിഹ്യങ്ങളെല്ലാം പോകും, അവസാനം ഇവിടെ ചണ്ടി ചവറുകളാണ് ബാക്കിയുണ്ടാവുക. ഷഹീറിൻ്റെ തോല് പോലെ, ഗോതമ്പത്തിൻ്റെ ഉമി അല്ലെങ്കിൽ കാരക്കയുടെ തൊലി, ഇതുപോലെ ആരും എടുക്കാത്ത ഉപയോഗിക്കാത്ത ഈ യവത്തിൻ്റെ ചണ്ടിയും അതുപോലെ ഈത്തപ്പഴ പഴത്തിൻ്റെ ചണ്ടിയും അതുപോലെയുള്ള ആളുകൾ മാത്രമാണ് അവസാനകാലം ബാക്കിയാവുക. നല്ല ആളുകളെല്ലാം പോയിക്കൊണ്ടേയിരിക്കും. ഈ ബാബ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അവസാനം ഹദീസിൽ പറയുന്നത് എന്താണ്? ലാ യുബാലിഹിമുല്ലാഹു ബാല, അള്ളാഹു തആല അവരെ ഒരു വിലയും വെക്കൂല, ഒരു വിലയും വെക്കൂല. അങ്ങനത്തെ കുറേ ചണ്ടി ചവറുകളാണ് അവസാന കാലം ബാക്കിയുണ്ടാവുക. നല്ലവരെല്ലാം പോകും. നല്ലവരുടെ സ്ഥിതി എന്താണ്? നല്ല ആളുകൾ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ അള്ളാഹു അത് സ്വീകരിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവർ ഉണ്ട്. അതിൻ്റെ താഴെ ഡിഗ്രിയിലുള്ളവർ പല പ്രാവശ്യം പറയേണ്ടി വരും, അപ്പോൾ അള്ളാഹു നടപ്പിൽ വരുത്തും. ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കാതെയും നിൽക്കും. അതുകൊണ്ട് ഒരാൾ ദുആ ചെയ്ത് അത് സ്വീകരിച്ചില്ല എന്നതുകൊണ്ടോ, ദുആ ചെയ്തിട്ട് അതിൻ്റെ ഫലം കാണുന്നില്ല എന്നതുകൊണ്ടോ ദുആ നിർത്താൻ പാടില്ല. ഈ ചോദിക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പൂർണ്ണമായും മോശപ്പെട്ടവനാണ് എന്നും അർത്ഥമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ദുആ ചെയ്യുന്നത്. അമ്പിയാക്കന്മാരുടെ ചില പ്രത്യേക പ്രാർത്ഥന വരെ അള്ളാഹു തആല ചിലപ്പോൾ ഉത്തരം കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട്. ചില ദുആ അമ്പിയാക്കൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അവരോട് പറയും, നിങ്ങളുടെ ദുആക്ക് ഇപ്പോൾ ഉത്തരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് തന്നെ ഉത്തരം ചെയ്യാതെ ഇരിക്കുന്നതും ഉണ്ട്. അറിയിക്കാതെ ഉത്തരം ചെയ്യാതെ ഇരിക്കുന്നതും ഉണ്ട്. രണ്ട് വിധത്തിലും ഉണ്ട്. അമ്പിയാക്കൾക്ക് സ്പെഷ്യൽ ചില ദുആ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും ഉത്തരം കിട്ടും. അത് ആ സ്പെഷ്യൽ ദുആ ചോദിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടും എന്ന് അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തുകൊണ്ട് ചില സ്പെഷ്യൽ ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ ദുആ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അള്ളാഹു നൽകി. പക്ഷേ ആ ദുആ
ഇവിടെ നബി തങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല. ബാബുൻ ലികുല്ലി നബിയ്യിൻ ദഅവത്തു മുസ്തജാബ എന്ന ഒരധ്യായത്തിൽ ഇമാം ബുഖാരി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബത്തുൻ, എല്ലാ നബിമാർക്കും പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ചില ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളെല്ലാം അവർക്ക് അല്ലാഹു കൊടുത്ത സ്പെഷ്യൽ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിക്കഴിഞ്ഞു. മൂസാ നബി അലൈഹി സ്സലാമിനെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ചു. അങ്ങനെ വയറ്റിലുള്ള കുട്ടി പുറത്തേക്ക് വന്നു. പെണ്ണിൻ്റെ ആ കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു, മൂസാ നബി അല്ല, ഈ പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുള്ളത് വേറെ ഒരാളാണെന്ന് സംസാരിച്ചു. മൂസാ നബി അലൈഹി സ്സലാമിനെ അള്ളാഹു പരിശുദ്ധനാക്കി. അതുപോലെ മൂസാ നബി അലൈഹി സ്സലാം കൽസം സമുദ്രത്തിലേക്ക് കടന്നപ്പോൾ ഫിർഔനും കൂട്ടരും പിന്നിൽ കടന്നു. കടല് രണ്ട് കഷ്ണമായി നിന്നുകൊടുക്കുകയും ആ കടലിൻ്റെ നടുവിൽ മൂസാ നബി അലൈഹി സ്സലാം എത്തിയപ്പോൾ അള്ളാഹുവിനോട് പ്രത്യേകമായ ദുആ ചെയ്തു, സ്പെഷ്യൽ ദുആ. അങ്ങനെ മൂസാ നബി അലൈഹി സ്സലാം കടലിൽ കടന്ന് നടന്ന് കടലിൻ്റെ അക്കരെ എത്തിയപ്പോൾ ഫിർഔൻ അതിൻ്റെ മധ്യത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫിർഔനെ ആ നൈൽ നദി അല്ലെങ്കിൽ കൽസം നദി പിടിച്ച് പിടുങ്ങി കൊന്നു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെ മൂസാ നബി അലൈഹി സ്സലാമും അതുപോലെ ഈസ നബി അലൈഹി സ്സലാമും ഇബ്രാഹിം നബി അലൈഹി സ്സലാമും എല്ലാം അവർക്ക് സ്പെഷ്യലായി കൊടുക്കപ്പെട്ട പ്രാർത്ഥന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ തൗഹീദ് പ്രചരിപ്പിക്കാനുള്ള ആവശ്യമാണ്. എന്നാലും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സ്പെഷ്യൽ ദുആ അവർ ദുആ ചെയ്ത് കഴിഞ്ഞു. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഖദ് ഖത്തബ്തു ദഅവത്തി ഷഫാഅത്തൻ ലി ഉമ്മത്തി, എനിക്ക് സ്പെഷ്യലായി അല്ലാഹു തന്ന ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ഉമ്മത്തുകൾക്ക് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചു. എന്തെല്ലാമോ വിഷമങ്ങളുണ്ടായി ആ സമയത്തൊന്നും ഈ സ്പെഷ്യൽ ദുആ ഉപയോഗിച്ചില്ല. കഴുത്തിൽ കൊടൽമാല കൊണ്ടുവന്നിട്ടു. നിസ്കാരത്തിൽ സുജൂദിനു പോയപ്പോൾ അവർ ശത്രുക്കൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിട്ടു. ആ സമയത്ത് ഈ കൗമിന് എതിരായുള്ള പ്രാർത്ഥന നടത്തിയില്ല. അതുപോലെ സഹധർമ്മിണിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞു മുശ്രിക്കുകൾ. അല്ലാഹുവിനറിയാം
അത് കളവാണ്, അത് സത്യവിരുദ്ധമാണെന്ന് നേരത്തെ അറിയാം. എങ്കിലും അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുത്താൻ പ്രാർത്ഥിച്ചില്ല. അവസാനം ആയത്ത് ഇറങ്ങിക്കൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധമതിയാണെന്നും ഈ പറഞ്ഞതെല്ലാം കാപട്യമാണെന്നും അല്ലാഹു തആല അറിയിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സ്പെഷ്യൽ ദുആ അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. ഫഖദ് ഇഖ്തബഅ്തു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പ്രാർത്ഥന സൂക്ഷിച്ചു വച്ചു എന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നത്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവരുടെ ദോഷത്തിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങി ആ വലിയ കോടതിയിൽ, അല്ലാഹുവിൻ്റെ കോടതിയിൽ ഭയങ്കരമായ ഭയത്തോടുകൂടി നിൽക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കോപത്തോടുകൂടി നിൽക്കുന്ന സമയം, ആദം നബി അലൈഹി സ്സലാം മുതൽ പല പ്രവാചകന്മാരെയും ജനങ്ങൾ പോയി കാണും, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം, ഈ നൃത്തത്തിൽ നിന്ന് എവിടേക്കായാലും തറക്കണില്ല, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കാണ് നരകത്തിലേക്ക്, എന്നാലും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ അത്രയും ഒരു അവസ്ഥയാണ് അവിടെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുന്നത്. ഫിയൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന, ആ ഒരു ദിവസത്തിന് 50,000 കൊല്ലത്തിൻ്റെ നീളമാണ്, അത്രയും വലിയ ദിവസം. ആ ദിവസത്തിൽ അവർ അതാ വിഷമിക്കുന്ന സമയം, ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി എല്ലാവരെയും സമീപിക്കും, പ്രധാനികളെയൊക്കെ സമീപിക്കും. അവരെല്ലാം ഒഴിഞ്ഞു മാറി ഞങ്ങൾ അതിനർഹരല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ അനലഹ, ഞാനതിനർഹൻ തന്നെയാണ്, ഞാനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ശഫാഅത്ത് ചെയ്യുന്നു. അശ്ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്ന അതിവണ്ണമായ ശഫാഅത്ത്, അതിമഹത്വമായ ശഫാഅത്ത് അതാ ചെയ്യുന്നു, അല്ലാഹു തആല സ്വീകരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് സുജൂദിൽ വീഴുന്ന സമയത്ത് അല്ലാഹു പറയുന്നത് ഇർഫഉ റഅ്സക, സൽതുഅ്ത വശ്ഫഉ തശഫഉ, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, തങ്ങൾ തല ഉയർത്തിക്കളയൂ, തങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ, ഞാൻ തരുമല്ലോ, തങ്ങൾ തലയിട്ടടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അല്ലാഹുവിൻ്റെ ഹബീബ് ഉമ്മത്തുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു. ആ സമയത്ത് ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നു, സ്വർഗത്തിലേക്കുള്ളവർ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കും പോയി. പിന്നീട് നരകത്തിൽ പോയ പലരെയും ശഫാഅത്ത് കൊണ്ട് അല്പസമയത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്നതും ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. ഞാനിപ്പോൾ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തുകൾക്ക് വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട ദുആ നിർത്തിവെച്ചു, മറ്റുള്ളവരെല്ലാം അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു പോയി. അതുകൊണ്ട് അവസാന കാലം വരുമ്പോൾ പെട്ടെന്ന് ദുആ ചെയ്യിപ്പിക്കാൻ ആളുകൾ വളരെ കുറയും. ഖിയാമത്ത് നാളടുക്കുന്ന സമയത്ത് യദ്ഹബു സ്വാലിഹൂന അൽ ഉവലു വൽ ഉവൽ, സ്വാലിഹീങ്ങളായ മഹാന്മാരായ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവസാനം വയബ്ഖാ ഹഫാലത്തുൻ കഹഫാലത്തി ശഈരി അവിത്തംലി ലാ യുബാലീഹിമുല്ലാഹു ബാലാ,
അള്ളാഹു തആല ഒരു പരിഗണനയും നൽകാത്ത ചണ്ട് ചവറുകളെപ്പോലെയുള്ളവരായിരിക്കും അവസാന കാലം ഉണ്ടാവുക. അധികവും അതാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു അബ്ദുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഇതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സാലിഹീങ്ങളെ പ്രിയം വെക്കണം, സാലിഹീങ്ങളെ മഹബത്ത് വെക്കണം, സാലിഹീങ്ങൾ നടന്ന വഴിക്ക് നിങ്ങൾ നടക്കണം, അവരല്ലാതെ ഒരിക്കലും ഇവിടെ നമുക്ക് രക്ഷയ്ക്ക് മാർഗമുണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശമെന്ന് ഹാഫിദ് ഇബ്നു അബ്ദുൽ അസ്ഖലാനി തങ്ങൾ ഫതഹുൽ ബാരിയിൽ പറയുന്നു. അപ്പോൾ ഖിയാമത്ത് നാളിങ്ങനെ അടുത്തടുത്ത് പോവുകയാണ്. അപ്പം വലിയ വലിയ കൂട്ടരൊക്കെ പോയി, ചെറിയ ചെറിയ ആളുകൾ, നമ്മളെപ്പോലത്തെ ദോഷികൾ, സാധുക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ആ നബിതങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുക, എന്നാൽ നമുക്ക് രക്ഷ കിട്ടും. ഒരിക്കൽ വലിയ താഊനുണ്ടായി, വലിയ താഊൻ ഉണ്ടായി. ആ താഊൻ ഉണ്ടായ സമയത്ത് പലരും ചോദിച്ചുപോയി, മത്താ നസറുള്ളാഹ്, അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴാണ്? അള്ളാഹു തആല അതിൻ്റെ മുമ്പുള്ള സംഭവം എടുത്തുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അലാ ഇന്ന നസറുള്ളാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം അടുത്തുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ വാക്കുകളെ എടുത്തു ധരിച്ചുകൊണ്ട് അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കും. അള്ളാഹു തആല അവൻ്റെ സാലിഹീങ്ങളെ കൊണ്ടാണ് സഹായിക്കുന്നത്. അതാണ് സഹാബികൾ ചോദിച്ചു. അയ്യുഹുലക്കൂന വഫീഹി ബിസ്സാലിഹൂൻ, അള്ളാഹുവിൻ്റെ ഹബീബെ, സാലിഹീങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു തആല ഒന്നായിട്ട് ഹലാക്കാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല റസൂല് മറുപടി പറഞ്ഞത്, സാലിഹീങ്ങൾ ഉണ്ടെങ്കിലും സാലിഹീങ്ങളെല്ലാം കഴിഞ്ഞ് 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 വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നിർത്തിത്തരും, കൂടുതൽ ഒന്നായിട്ട് നശിപ്പിക്കുകയില്ല എന്ന് സമാധാനം അറിയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്തുകയാണ്. നാം ശ്രദ്ധിക്കണം. വേറൊരു ബാബ്, ബാബുമാ യുത്തഖാ മിൻ ഫിത്നത്തിൽ മാലി വഖൗലില്ലാഹി തആല ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന അന്നബി സ്വാലിഹിൻ അന്നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഇസ അബ്ദുദ്ദീനാരി വദ്ദിർഹം വൽഖതീഫത്തി വൽഖമീസത്തി ഇൻ ഉഅ്തിയ റളിയ വ ഇൻ ലം യുഅ്ത ലം യർള. المال والبنون زينة الحياة الدنيا, സമ്പത്തും മക്കളും ഭൗതിക ലോകത്തിൻ്റെ ഭംഗിയാണ് എന്ന് ഒരായത്തിൽ പഠിപ്പിച്ചു. അതേസമയത്ത് മറ്റൊരു ആയത്തിൽ സൂറത്തു തഗാബുല് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും
നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്. അപ്പോൾ ഒരു ആയത്തിൽ ഭംഗിയാണെന്ന് പറഞ്ഞു, മറ്റേ ആയത്തിൽ ഫിത്നയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ബന്ധമെന്താണ്? ആ ബാബ് കൊണ്ടുവന്നിട്ട് ഈ ആയത്ത് എടുത്തുദ്ധരിച്ച് ഇമാം ബുഖാരി തങ്ങൾ ഹദീത്ത് കൊണ്ടുവരുന്നു. ആ ഹദീത്തിൽ എന്താണ് പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഈസ അബ്ദുദ്ദീനാരി വദ്ദിർഹമി, സ്വർണത്തിൻ്റെ അടിമയും വെള്ളിയുടെ അടിമയുമായി പോയവൻ പരാജയപ്പെട്ടു. വെള്ളിയുടെ അടിമ, സ്വർണത്തിൻ്റെ അടിമ, വെള്ളിയുണ്ടാക്കണം, സ്വർണമുണ്ടാക്കണം, അതിന് വഞ്ചന ചെയ്താലും കളവ് പറഞ്ഞാലും തരികിട ചെയ്താലും കട്ടാലും മുടിച്ചാലും എന്തൊരു പ്രശ്നമേ അല്ല, വെറും മുതലുണ്ടാക്കൽ മാത്രം. അതാണ് അബ്ദ്, തൈസ അബ്ദുദ്ദീനാരി വദ്ദിർഹം, സ്വർണത്തിൻ്റെ അടിമയും ദിർഹമിൻ്റെ അടിമയും പരാജയപ്പെട്ടു. അപ്പോൾ നാം അതിൻ്റെ അടിമ ആകാൻ പാടില്ല, ദിർഹമിൻ്റെ അടിമയായി പോകാൻ പാടില്ല, ദീനാറിൻ്റെ അടിമയായി പോകാൻ പാടില്ല. അള്ളാഹു തആല നമ്മൾക്ക് തരുന്നത് വാങ്ങാം, എടുക്കാം, അത് അതിൻ്റെ വഴിക്ക് ചെലവഴിക്കാം, എന്നല്ലാതെ ആ വെള്ളിയുടെയും പൊന്നിൻ്റെയും അടിമകളായി നാം മാറാൻ പാടില്ല. അവരെ അടയാളം എന്താണ്? ഇൻ ഉഴുത്തിയ റളിയ വൈലം യുഴുത്ത ലം യറള. വെള്ളിൻ്റെയും പൊന്നിൻ്റെയും അടിമയായി പോയാൽ അതിൻ്റെ അടയാളം എന്താ? ഈ നുഴത്തിയ റളിയ, അവന് വല്ലത് കൊടുക്കപ്പെട്ടാൽ വലിയ സന്തോഷം, അത് കിട്ടി ഇത് കിട്ടി എന്നുള്ള വലിയ സന്തോഷം. വൈലം യുഴുത്ത, കൊടുക്കപ്പെട്ടില്ലെങ്കിലോ ലം യറള, അവന് പൊരുത്തല്ല, പൊരുത്തപ്പെടില്ല. ഖൈറും ഷെറും അള്ളാഹു അല്ലേ കൊടുക്കുന്നത്, എന്നിട്ട് അത് ശ്രദ്ധിക്കാതെ കൊടുത്ത വലിയ സന്തോഷവും റാഹത്തും, അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറയും. അഥവാ അള്ളാഹു തആല കൊടുത്തില്ല, ഒരു കച്ചവടം ചെയ്തു ലാഭം കൊടുത്തില്ല, അല്ലെങ്കിൽ വേറൊരു വഴിക്ക് പോയി അവിടെ നിന്ന് കിട്ടിയില്ല, എന്നാൽ അവിടെ പൊരുത്തപ്പെടാതെ ഇവൻ നിൽക്കും. അതാണ് വെള്ളി പൊന്നിൻ്റെ അടിമയായി പോയാൽ അതിൻ്റെ അടയാളം. അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ അടിമയാകാൻ പാടില്ല, കിട്ടിയാലും പൊരുത്തപ്പെടണം, കിട്ടിയില്ലെങ്കിലും പൊരുത്തപ്പെടണം. അള്ളാഹു തആല കൊടുത്താലും പൊരുത്തപ്പെടണം, കൊടുത്തില്ലെങ്കിലും പൊരുത്തപ്പെടണം, അങ്ങനെയായിരിക്കണം. പൊന്നിൻ്റെ അടിമ വെള്ളിൻ്റെ അടിമ ആയി മാറി നമ്മൾ പോകാൻ പാടില്ല. അതൊരു പണക്കാരനും ആവാൻ പാടില്ല. പണക്കാരൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ, വലിയ വലിയ പണക്കാരൻ ധാരാളമായി കൊടുക്കും, ചിലർ കൊടുക്കൂല. ആ കൊടുക്കുന്നവരിൽ തന്നെ രണ്ട് വിഭാഗം, ഒന്ന് ലോകമാന്യത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി കൊടുക്കുന്നവർ, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്നവർ. അതിൽ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്ന കൂട്ടത്തിൽ പെടണം. എന്നാൽ അവന് ദുനിയാവും ആയി ആഖിറവും ആയി, അല്ല വെറും ഭൗതികമായ പേര് പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണോ കൊടുക്കുന്നത്? അവന് ദുനിയാവിൽ മാത്രമായി പോകും, ആഖിറത്തിലൊന്നും ഇല്ല. ലോകമാന്യത്തിന് വേണ്ടി ചെയ്താൽ അങ്ങേയറ്റം പരാജയപ്പെട്ടു പോകും. ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, നീട്ടിപ്പറയാൻ സമയമില്ല, ചുരുക്കി പറയുന്നു, മൂന്ന് വ്യക്തികളെ ആഖിറത്തിൽ കൊണ്ടുവരപ്പെടും. ഒന്ന് മതപണ്ഡിതൻ, മറ്റൊന്ന് ഒരു വലിയ പണക്കാരൻ, വേറെ ഒന്ന് യുദ്ധം ചെയ്ത് മരിച്ചവൻ യോദ്ധാവ്. യോദ്ധാവിനെ വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ മലക്കൾ ചോദിക്കുന്നു, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, ശക്തി തന്നു, അഭ്യാസം പഠിപ്പിച്ചു തന്നു, ഇതെല്ലാം ചെയ്ത്, എന്നിട്ട് നീ എന്ത് ചെയ്ത്?
എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ യുദ്ധത്തിന് പോയി, ഈ യുദ്ധത്തിന് പോയി, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരുപാട് എണ്ണിങ്ങനെ പറയുമ്പോൾ അള്ളാഹു അവനോട് പറയുന്നത് അതൊക്കെ ദുന്യാവിൽ നീ വലിയ യോദ്ധാവാണ് എന്ന് പറയപ്പെടാനല്ലേ നീ ചെയ്തത്, അത് പറയപ്പെട്ട് കഴിഞ്ഞു പോയി, നിനക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് അവനോട് പറയും. രണ്ടാമത്തെ സമ്പന്നൻ ധാരാളം ധർമ്മം ചെയ്ത കൊടുത്ത ആൾ ആണ്. അവനെ വിളിച്ച് അള്ളാഹു ചോദിക്കും, നിനക്ക് ഞാൻ ധാരാളം സമ്പത്ത് തന്നുവല്ലോ, പണം തന്നുവല്ലോ, നീ എന്തു ചെയ്തു? അവൻ പറയും, അള്ളാ ഞാൻ അവിടെ അതുണ്ടാക്കി, ഇവിടെ അതുണ്ടാക്കി, അവിടെ പള്ളി ഉണ്ടാക്കി, അവിടെ മദ്രസ ഉണ്ടാക്കി, അവിടെ കുട്ടികൾക്ക് കൊടുത്തു, ജോലി കൊടുത്തു, ഇങ്ങനെ 100,000 എണ്ണി അങ്ങോട്ട് പറയുമ്പോൾ ഇവനോട് അള്ളാഹു ചോദിക്കുന്നു, അതൊക്കെ ശരി തന്നെ, ദുന്യാവിൽ ഈ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാനല്ലേ ചെയ്തത്, അത് ഒക്കത്തുക്കയിലെ പറയപ്പെട്ട് കഴിഞ്ഞു പോയി, നിനക്കിനി ഇവിടെ ഒന്നുമില്ല, നീ പോ നരകത്തിൽ എന്ന് പറയപ്പെടും. മൂന്നാമതായി ലോകമാന്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആലിം പണ്ഡിതൻ, ആ പണ്ഡിതനെയും കൊണ്ടുവരും. അവനോട് ചോദിക്കും, നിനക്ക് ഞാൻ ധാരാളം ഇൽമു തന്നു, ആളുകളിടയിൽ സ്ഥാനവും മാനവും ഒക്കെ തന്നു, ആളുകൾ നീ പറഞ്ഞാൽ സ്വീകരിക്കുന്ന അവസ്ഥ നിനക്ക് തന്നു, അതെല്ലാം തന്നിട്ട് വലിയ ആലിമാക്കി തീർത്തിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആലിമ് പറയും, പടച്ചവനെ ഞാൻ അവിടെ വയന്ന് പറഞ്ഞ്, ഇവിടെ വയന്ന് പറഞ്ഞ്, അവിടെ നിർസ് നടത്തി, ഇവിടെ നിർസ് നടത്തി, ഞാൻ ദീനിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറയുമ്പോൾ ലോകമാന്യത്തിന് വേണ്ടി ചെയ്ത പണ്ഡിതനോട് അള്ളാഹു പറയുന്നത് ഇതെല്ലാം ലിയുഖാല ഇന്നക ആലിമുൻ ഇന്നക മുദരിസുൻ, ഇതൊക്കെ ജനങ്ങളിടയിൽ നീ ആലിമാണ്, മുദരിസാണ്, വാഴുവാണ്, വലിയ പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ് നീ ചെയ്തിട്ടുള്ളത്. ഒക്കത് കീല, അത് പറയപ്പെട്ട് കഴിഞ്ഞു പോയി, നിനക്ക് ആഖിറത്തിലൊന്നുമില്ല എന്ന് ഈ ലോകമാന്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ആലിമിനോടും പറയപ്പെടും, യോദ്ധാവിനോടും പറയപ്പെടും, ധർമ്മിഷ്ഠനോടും പറയപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം സമ്പത്ത് ചെലവഴിക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആക്കുകയും ചെയ്യണം. ഈ ദുന്യാമിനുള്ളവൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഈ നുഴത്തിയ റതിയ, അവന് കൊടുക്കപ്പെട്ടാൽ പൊരുത്തപ്പെട്ട്, വൈല്യം യുഴത്തലം ഞെറുന്ന, കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പൊരുത്തപ്പെടൂല, അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹു തആല എന്ത് നമുക്ക് തന്നാലും അത് പൊരുത്തപ്പെടണം, എന്നിട്ട് ഖൈറാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയണം, ഷർറാണെങ്കിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായ അധ്യായം ഇമാം ബുഖാരി ഇവിടെ കൊണ്ടുവന്നത്. മുതലും ഫിത്നയാണ് അൽമാലു വൽ ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മുതലും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒക്കെ നാശമെന്നല്ല അർത്ഥം, പരീക്ഷണമാണ്. സീനത്തുൽ ഹയാത്തി ദുന്യ എന്ന അൽകഹ്ഫ് സൂറത്തിൽ പറഞ്ഞില്ലേ, ദുന്യാവിൻ്റെ ഭംഗിയാണ്. ഉടനെ തന്നെ അല്ല പറഞ്ഞ പോലെ ബാക്കിയാത്ത സ്വാലിഹാത്തും ഖൈറുൻ ഇന്ദ റബ്ബിക സവാബൻ വഖൈറുൻ അമല, സ്വാലിഹായ ബാക്കിയായ അമൽ അത് എന്നും ഖൈറാണ്. അപ്പം മക്കളെയും ഈ സ്വാലിഹായ അമലിൽ പെടുത്തണം, മക്കളെ പഠിപ്പിച്ച് നന്നാക്കി അവരെ സ്വാലിഹായ അമലാക്കി മാറ്റിയാൽ അവന് ആഖിറത്തിലേക്ക് ഗുണം കിട്ടും. അതൊന്നും ചെയ്യാതെ വെറും ഭൗതികമായ താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കളെ കയറുകുരിയിട്ട് അവൻ കള്ളുകുടിയനും തോന്നിവാസിയും എല്ലാം ആയിപ്പോയാൽ ആ മക്കൾ നിനക്ക് ഫിത്നയാണ്, എൻ്റെ സമ്പത്ത് ഫിത്നയാണ്. അതുകൊണ്ട് സമ്പത്തുള്ളവൻ നല്ലവണ്ണം ഓർക്കണം, മക്കളുള്ളവരും നല്ലപോലെ ഓർത്ത് അവരെ മക്കളെ ശരിയായ വഴിക്ക് നടത്താൻ നോക്കണം. നല്ല ആളുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യദ്ഹബു സ്വാലിഹൂൻ, സ്വാലിഹീങ്ങളൊക്കെ പോയി പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ചണ്ടി മാത്രമേ ബാക്കിയുണ്ടാവൂ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് നാം ഇതാ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരന്മാരെയും സഹോദരികളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെയും എല്ലാം അള്ളാഹു സ്വാലിഹ്യങ്ങളിൽപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു തആല സ്വാലിഹ്യങ്ങളിൽപ്പെടുത്തി തരട്ടെ. اللهم اجعلنا من الصالحين، اللهم اجعلنا واجعل اولادنا وازواجنا وذرياتنا واحبابنا من الصالحين يا ارحم الراحمين. الله ഈ ലോകം ഈ ലോക്ക്ഡൗൺ ഇത് നിലനിന്ന് പോയാൽ വലിയ വിഷമത്തിലാണ്. അള്ളാഹുവിനറിയാലോ, ഉത്തരേന്ത്യയിലെ മിക്ക പള്ളികളിലും ഓരോ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നടക്കുന്ന പിരിവിലൂടെയാണ് ശമ്പളം നൽകുന്നത്. ഇപ്പോൾ ഇമാമുമാർ വളരെ പ്രയാസത്തിലാണ്. പലരുടെയും സഹായത്തോടെ ഡൽഹിയിൽ പള്ളിയിലെ ഇമാമുകൾക്ക് ₹2,500 ഭക്ഷണ കിറ്റ് 2,000 രൂപയും മർക്കസിൻ്റെ കീഴിൽ ഡൽഹിയിൽ ഇന്ന് നടക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ സാധുക്കളാണ്. അവർക്ക് ഒരു വസ്തുവില്ല പള്ളിയിൽ വരുമാനത്തുമായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ കയ്യിലുണ്ടായിട്ടല്ല, നമ്മളെ പ്രവർത്തകന്മാരവിടെ എല്ലാം പോയി പിരുവെടുത്ത് ഉണ്ടാക്കി 2,500 രൂപയും അതുപോലെ 2,500 കിറ്റും 2,000 രൂപയും കൊടുക്കുകയാണ്. എല്ലാ കേൾവിക്കാരും ഈ ദർസ് കേൾക്കുന്ന എല്ലാവരും ദുആ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സംഭാവനകൾ എല്ലാം കൊടുത്തയക്കുകയും ചെയ്യണം. ഇന്നലെ നമുക്ക് അൽഹംദുലില്ലാ ഒരാൾ 100,000 റുപ്യ കൊടുത്തയച്ചു മർക്കസിലെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിലേക്ക്. അതുപോലെ മിനിയാന്ന് 200,000 റുപ്യ ഒരാൾ തന്നു ഈ പൊതുവായ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ. അതിൻ്റെ തലേ ദിവസം 100,000 റുപ്യ തന്നു. ഇങ്ങനെ പലരും തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നടക്കുന്നത്. മുഹമ്മദ് ഫലാഹ് എന്ന കുട്ടി വീണ് അപകടാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലാണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. മർക്കസിൻ്റെ സഹകാരിയായിരുന്ന PSM ജലാലുദ്ദീൻ തങ്ങൾ ആന്തോത്ത് മരണപ്പെട്ട ദിവസം അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു അവരുടെ ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ മുണ്ടേ പിലാക്കൽ അബൂബക്കർ മാസ്റ്റർ ഉരുളിക്കുന്ന് നമ്മളെ അടുത്ത പ്രദേശമാണ്. കോയമൊയ്തീൻ ഹാജി മയങ്ങോട് അവരൊക്കെ അടുത്ത ദിവസം മരണപ്പെട്ടു പോയവരാണ്. റഹ്മൻ റഹീമായ അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും നിവൃത്തിയില്ല, ജനാസക്ക് ഹാജരാവാനും നിവൃത്തിയില്ല. അങ്ങനത്തെ സ്ഥിതിയിലാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഈ അവസ്ഥയിൽ നമ്മളെ മുഅ്മിനീങ്ങളെ ആരെയും അള്ളാഹു തആല മരിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹു തആല നമ്മൾക്കെല്ലാം അള്ളാഹു ദീർഘായുസ് ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ തൗഫിൽ ഹയാതന മഅൽ ഇൽമി വത്തഖ്വ വലാഫിയത്തി വസ്സലാമത്തി യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അൻദുർ ഇലൈന ബിനദരി റഹ്മതിക അല്ലാഹുമ്മ അൻദുർ ഇലൈന ബിനദരി റഹ്മതിക വലാ തൻദുർ ഇലൈന ബിഗളബിക യാ അല്ലാഹ് അല്ലാഹുമ്മ ലാ തൻദുർ ഇലൈന ബിഗളബിക യാ അല്ലാഹ് اللهم إنا نعوذ بك من مقتك وغلبك وقهرك
يا ذا الجلال والإكرام. اللهم أكرمنا بنورك بنور القرآن، اللهم أكرمنا بنور القرآن. اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشفنا واشف مرضانا وارحمنا وارحم موتانا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. اللهم اللهم ارفع عنا وعن جميع الناس ما نزل بنا من الأمراض السيئة يا ذا الجلال والإكرام. اللهم وفقنا لما تحب وترضى، اللهم قنا الأسواء ولا تجعلنا محلا للبلوى، اللهم قنا الأسواء ولا تجعلنا محلا للبلوى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، اللهم انصرنا على أعدائنا يا خير الناصرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله على سيدنا محمد وآله وسلم، والحمد لله رب العالمين. الآن سيد الاستغفار وذب كرم، سيد الاستغفار دعاء الكرب دعاء يونس إذلام برد بكرة دعاء الكرب. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العليم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. അതാണ് ദുആ ഉൽ കർബ്, ദുആ യൂനസ്. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതാണ് ദുആ യൂനസ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ല അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു وأعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي، فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم صل على سيدنا محمد على آله وصحبه وسلم.